നമ്മൾ ഈ പാർട്ടിക്കെതിരെ പറയുന്നു, പാർട്ടി പറഞ്ഞത് അനുസരിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പാർട്ടിയോട് പറഞ്ഞത് അഭ്യർത്ഥന മാനിച്ച് ഞാൻ മിണ്ടാതിരിക്കുമ്പോഴാണ് ഈ പറയുന്ന ശശി മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നതാണ്. പിന്നെന്താ പറഞ്ഞത്, ADGP അത്ര മോശക്കാരനല്ല, അൻവർ നൽകിയ എല്ലാ പരാതിയും അവജ്ഞയോടുകൂടി തള്ളുന്നു എന്ന് അന്ന് പറഞ്ഞാലേ, അതിന്റെ പുതിയ സംഭവമല്ലല്ലോ. അല്ലല്ല, ഏതായാലും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നിൽക്കുകയാണല്ലോ. ഒരു തമാശ പറഞ്ഞാണ്ട് ബാക്കി പറയാൻ മതി. അത് CMO ഉൾക്കൊള്ളുന്നതായിരിക്കും, CMO തമാശക്ക് ഇഷ്ടമാണ്. ഇതുവരെ കേരളം കണ്ട CM ഇതുവരെ അമരേഷ് പുരി ആയിരുന്നു. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ കാണുമ്പോൾ ഏകദേശം നമ്മുടെ ഇന്നസെന്റിന്റെ തമാശയൊക്കെ കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം അദ്ദേഹത്തെ അന്ന് വിശാലമായി ചിരിക്കുന്നത് കണ്ടല്ലോ കേരളീയ സമൂഹം, അതിൽ സത്യത്തിൽ സന്തോഷമുണ്ട്. അല്ല, അത് വളരെ കൃത്യം വളരെ അവിടെ എന്തിനായിരുന്നു നയനാർ മന്ത്രിസഭയിലെ സെക്രട്ടറി ആയിരുന്ന പൊളിറ്റിക്സ് സെക്രട്ടറി ആയിരുന്നു ശശി അത് ഒഴിവാക്കിയത്? അത് CM മറന്നുപോയോ? ഇപ്പോഴും അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കൊടുക്കുന്ന CM കണ്ണൂരിലെ 10 സഖാക്കൾ വിളിച്ച് ചോദിക്കട്ടെ. 10 സഖാക്കളെ വിളിച്ചിട്ട് 10-ൽ 1 ഈ പറയുന്ന P ശശിയെ കുറിച്ച് നല്ലൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഏർപ്പാടൊക്കെ നിർത്തി പോവാം. അപ്പോൾ അതുപോലും CM അറിയുന്നില്ല. ഗ്രൗണ്ട് റിയാലിറ്റിയുടെ CMന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് അതാണ്. ഒരു ഈ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യവും അദ്ദേഹം അറിയുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹം ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടക്കുന്നു. അതാണ് ശശിക്ക് അനുകൂലമായി അദ്ദേഹം ഇന്ന് നടത്തിയ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, അതിനുത്തരം ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ലേ? നമ്മളെ പണി എന്താ, ബിസിനസ്സാണ്, ജോലിയാണ്, അധ്വാനിച്ച് ജീവിക്കലാണ്. അപ്പം അതിൻ്റെ ഭാഗത്ത് പല കച്ചവടങ്ങളും ഉണ്ടാവും, അത് ചിലപ്പോൾ മധ്യസ്ഥം പറയുന്നുണ്ടാവും. രണ്ട് കച്ചവടക്കാർ തമ്മിൽ അപ്രത്യസം ഉണ്ടെങ്കിൽ ഞാൻ മധ്യസ്ഥം പറയാറുണ്ട്, അത് അവർ വന്ന് ആവശ്യപ്പെടുമ്പോഴാണ്. ശശി നടത്തുന്ന ഇടപെടൽ അങ്ങനെയല്ല. ഒരു വിഭാഗത്തിൻ്റെ ഒപ്പം എപ്പോഴും ശശി ആരെ സമീപിക്കുക? ശരിയുള്ളവർ ശശിനെ സമീപിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരുത്തനെ തരികിടയാക്കണം, അല്ലെങ്കിൽ അവൻ്റെ പണം കവരണം എന്നുദ്ദേശിക്കുന്നവരാണ് ഈ പോലീസിൻ്റെ സഹായം തേടുന്നത്. ആ തേടുന്നവരോടൊപ്പമാണ് ശശി നിൽക്കുന്നത്. ആ പരാതിയാണ് ഞാൻ പാർട്ടി കൊടുത്തിട്ടുള്ളത്. അതിൽ അബ്ബാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചൊരു CPM പ്രവർത്തകനുണ്ടായ അനുഭവത്തെക്കുറിച്ച് ആ പരാതിയിൽ വിസ്തരിക്കുന്നുണ്ട്. നിങ്ങളെന്താ ആരും ആ അബ്ബാസിനെ പോയി കാണാതിരുന്നത്? അബ്ബാസ് എപ്പോഴും CPM-മാരനാണല്ലോ. അതിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഇടപെട്ട കാര്യം ഞാൻ പറയുന്നുണ്ടല്ലോ. കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പോലും ഇടപെട്ടിട്ടൊന്നും നടന്നില്ല. ആ കോഴിക്കോട് സിറ്റിയിൽ നടന്ന ഈ പറയുന്ന എന്താ പറയുക, ബോഗസ് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കിയിട്ട് ഒരു വ്യക്തിയുടെ ഒരുപാട് ഷോപ്പുകൾ അടിച്ചു മാറ്റുകയാണ്. P ശശിയുടെ നിലപാടെന്താ? കാരണം അവനൊരു മുടക്കില്ല. ശശിക്ക് കിട്ടാൻ 1 കോടി രൂപയാണ് അടിച്ചു മാറ്റുന്നതെങ്കിൽ പോലീസിന്റെ സഹായം കിട്ടി 50 ലക്ഷം ശശി കൊടുത്താലും 50 ലക്ഷം ലാഭമാണ്. ആ പണിയാണ് ശശി എടുക്കുന്നത്. ഞാനൊരു പൊതുപ്രവർത്തകന് ഒരു വ്യാപാരി എന്ന നിലക്ക് ഞാൻ മധ്യസ്ഥം പറയാറുണ്ട് എൻ്റെ അടുത്ത് വരുന്നത്. അത് നമ്മളെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട, നമ്മളെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഞാനൊരു മധ്യസ്ഥ ജീവിതത്തിൽ പറഞ്ഞില്ല. ഈ വീട്ടിലാകെ നടക്കാറ് വല്യാപ്പാന കാലഘട്ടം തൊട്ട് ജനങ്ങൾ തമ്മിലെ പ്രശ്നത്തിന് മധ്യസ്ഥാണ് ഈ വീട്ടിൽ നടക്കാറുള്ളത്. ഇതൊരു എന്താ പറയുക, ഒരു സാധാരണ കോടതിയായിരുന്നു കാലങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴല്ല ഇപ്പം ഈ സിസ്റ്റങ്ങളൊക്കെ ഇത്രയും സജീവമാകുകയും സംവിധാനം ഉണ്ടാകും. ഇപ്പോഴും ആളുകൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നാട്ടിൽ ആദ്യം നാട്ടു മധ്യസ്ഥത്തിനല്ലേ ശ്രമിക്കുക? അതെല്ലാം കഴിഞ്ഞിട്ടല്ലേ പോലീസിൽ പോവുക? അവിടെയും തീർന്നില്ലെങ്കിൽ അല്ലേ കോടതിയായിട്ട് പോവുക? അപ്പോൾ എന്താ പറയുക, എനിക്ക് തോന്നുന്ന ഭയങ്കര ഓർമ്മക്കുറവ് വരുന്നുണ്ട് CM കാര്യങ്ങളെക്കുറിച്ച്. പെട്ടെന്ന് വലിയ ഓർമ്മക്കുറവ് വരുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ CM അങ്ങനെ പറയുമോ? ഞാൻ ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് എന്താ പറഞ്ഞു, 2024 ഏറ്റവും വലിയ തമാശയായിരിക്കും. ഇതും
ഈ പറയുന്ന ഇനി എന്തപ്പോ ഇന്ന റിപ്പോർട്ട് കൊടുക്കാണ്ടല്ലോ, ഉപ്പ് ദിവസം കഴിഞ്ഞിട്ടില്ലേ. ഒരു അന്വേഷണം നടത്തി ഡി ജി പി റിപ്പോർട്ട് കൊടുക്കുകയാണ്, എ ഡി ജി പിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അപ്പം അടുത്ത അന്വേഷണം ആരന്വേഷിക്കുന്നത്? ആ എ ഡി ജി പി തന്നെ. ആരെ കുറിച്ച് അന്വേഷിക്കുന്നത്? ആ ഡി ജി പി തന്നെ. ആരെ കുറിച്ച് അന്വേഷിക്കുന്നത്? ഈ എ ഡി ജി പിയെ കുറിച്ച്. എന്തിനെ പറ്റി അന്വേഷിക്കുന്നത്? ആ പൂരം കലക്കിയതിനെ പറ്റി. അപ്പൊ സി എം അത് ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ടല്ലോ. അതിനാകെ ശ്രദ്ധിച്ചത് ആ പൂരവുമായി ബന്ധപ്പെട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചല്ല, ആനകളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിരുന്നു, അത് സത്യ. ആനയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നവും പരിഹരിച്ചിട്ടുണ്ട്, മനുഷ്യരുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം പരിഹരിച്ചിട്ടില്ലല്ലോ. മനുഷ്യരെ കാട്ടിലും എന്താ പറയാ, ഭാഗ്യവാന്മാർ കേരളത്തില് തൃശ്ശൂരിപ്പുഴത്തിന് പോയ ആനകളാണ് എന്നല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇതാ ഇനി ഇനി എന്താണ് ഈ പാവപ്പെട്ട ജലീൽ? എനിക്ക് സങ്കടം തോന്നുന്നുണ്ടോ ജലീൽ. ഇപ്പം ഇനിയാന്നോട് സംസാരിക്കുമ്പോൾ സാധു പറഞ്ഞിരുന്ന ഇന്നത്തെ റിപ്പോർട്ടിൽ എ ഡി ജി പിക്ക് എതിരെ നടപടി ഉണ്ടാവും, നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിരുന്നോട്. ആ ബലത്തിലൊക്കെയാണ് ഈ സാധു പറയുന്നത്. അപ്പം അദ്ദേഹത്തിന് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് ഇപ്പോഴും എന്താ പറയുക, അദ്ദേഹത്തിന് കുറച്ച് നന്മ കൂടുതലാണ്. അപ്പം ഇപ്പോഴും അദ്ദേഹത്തിന് ഈ കാര്യത്തിലൊക്കെ ഇനി ഒരു നീതി നടപ്പിലാവും എന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. അതൊരു മനുഷ്യൻ്റെ നന്മയായിട്ട് നമ്മൾ കണ്ടാൽ മതി, ഞാൻ കുറ്റമായിട്ട് പറയില്ല. ഇന്നലെ ഇപ്പം ഈ റിപ്പോർട്ട് വരുന്നവരെ ജലീൽ ഉൾപ്പെടെയുള്ള സാധുക്കൾ വിചാരിച്ചിരുന്നത് എന്തായാലും പൂരം കലക്കിയത് അജിത് കുമാറാണെന്നും അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്നും അജിത് കുമാറാണ് ഇത് കംപ്ലീറ്റ് മാനിപ്പുലേറ്റ് ചെയ്തതെന്നില്ല എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട ഡി ജി പി അത് അന്വേഷിച്ച് റിപ്പോർട്ടും കൊടുത്തു. അപ്പം എന്താ ഉണ്ടാവുക? അജിത് കുമാറിനെ മാറ്റിയെടുത്തും. അയ്യേ, ആ പരിപാടിയില്ല. ഇനി അതിൻ്റെ മുകളിൽ വരുന്ന റിപ്പോർട്ട് എന്തായാലും അടുത്ത പൂരത്തിന് മുമ്പ് ഉണ്ടാകുകയാണെങ്കിൽ സന്തോഷം, അല്ലെങ്കിൽ ഗവൺമെൻറ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ അതിലേറെ സന്തോഷം, അല്ലെങ്കിൽ അടുത്ത പാർലമെൻറ് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഈ റിപ്പോർട്ട് വന്നാൽ അതിലേറെ സന്തോഷം. അങ്ങനെ കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളെ, ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റാറുണ്ട്. അത് ഞങ്ങൾ കണ്ടാൽ കെട്ടിപ്പിടിച്ച് ചായ പിടിച്ച് പോകാറുണ്ട്. അത്ര കണ്ടാൽ മതി അതിനെ കുറിച്ച്, അതൊന്നൊരു വിഷയമൊക്കെ ഉണ്ട. അല്ല, അതാ പറഞ്ഞ എനിക്കൊരു സന്ദേശം, അബ്ബമാരുടെ മുഖ്യമന്ത്രിക്ക് ഒരു അയവ് വന്നല്ല, തമാശയൊക്കെ പറയുന്ന ചിരിക്കുന്നു. അപ്പോൾ അത് ഒരു നല്ല കാര്യം, ഒരു നല്ല കാര്യം നടന്നു. ഞാനിങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ആര് പരിഹാസരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ ഇതിന് ഉത്തരം പറയണ്ടെന്ന്? എന്ത് നോക്കിയൊക്കെയാ ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷൊക്കെ? എന്ത് പറഞ്ഞിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഈ പാർട്ടി ഇനി ഭൂമിയിലേക്ക് ഇറങ്ങുക? പാർട്ടി ലൈൻ, പാർട്ടി ലൈൻ, പാർട്ടി ലൈൻ, വാട്ട് ഈസ് പാർട്ടി ലൈൻ? എന്താ പാർട്ടി ലൈന്? ഒരു കേരളീയ സമൂഹത്തെ മുഴുവൻ അപഹാസ്യരാകുന്ന രീതിയിൽ പോലീസ് അന്വേഷണ റിപ്പോർട്ടുകൾ അനുകൂലമായി വന്നാലും പ്രതികൂലമായി വന്നാലും ഒരു നടപടിയില്ലാതെ കാര്യങ്ങൾ പരിഹാസ്യമാക്കി വിടുകയാണ്. വളരെ അപകടകരമായ അവസ്ഥയിലാണ് ആഭ്യന്തര വകുപ്പ് പോകുന്നത് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അത്. ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അന്വേഷണം കഴിയുമ്പോൾ ആ പിന്നീട് അന്വേഷണം, ഈ മൂന്ന് ഏജൻസികൾ ഒരു അന്വേഷണം പൂർത്തിയാവില്ല, ഇത് നീട്ടിക്കൊണ്ട് പോകണ്ടേ? ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ റിപ്പോർട്ട് എന്താ വരിക? ഇപ്പം എന്താ ഡി ജി പി പറഞ്ഞ പ്രധാന കുറ്റം എ ഡി ജി പിക്കെതിരെ എന്താ മാഷേ? എ ഡി ജി പിക്കെതിരെ ഡി ജി പി കണ്ടെത്തിയ കുറ്റം എന്താ? അദ്ദേഹം അവിടെ ഉണ്ടായിട്ട് ഇടപെട്ടില്ല അല്ലേ? അദ്ദേഹത്തിന് വയറിളക്കാണെങ്കിലോ? വയറിളക്കം പിടിച്ച മനുഷ്യർ പുറത്തിറങ്ങാൻ പറ്റുമോ? ഒരു പക്ഷേ അദ്ദേഹത്തിന് വയറിളക്കം പിടിച്ച റൂമിലിരിക്കായിരിക്കും, അതിനൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്താവും തീർന്നു. എവിടെ? അല്ല, അത് ഒരു ചെറിയ ഗ്യാപ്പിൽ അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും. ഇപ്പൊ എനിക്ക് വയറിളക്കമായിരുന്നു എന്ന് ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ഡി ജി പി എന്ത് ചെയ്യാനാ? വയറിളക്കമുള്ള ഒരു മനുഷ്യന് പൂരത്തൊക്കെ പോയി നിൽക്കാൻ പറ്റുമോ? ഇതൊക്കെ മനുഷ്യ സഹജമായി സംഭവിക്കാവുന്നല്ലേ?
അന്വേഷണത്തിന്റെ അവസാനം കണ്ടെത്താൻ പോകുന്ന ഏറ്റവും വലിയ തെളിവ് അതൊക്കെ ആയിരിക്കും. ഈ അന്വേഷണത്തിന് അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. നിങ്ങള് എന്തെല്ലാം വാർത്തകൾ വരുന്നു, ഇതൊക്കെ ഇനി വെറുതെ നമ്മൾ സമയം കളയണം. കൈസർ കമ്പനി എന്താണെന്നും എന്താണ് എഴുതി വെച്ചതെന്നും എങ്ങനെയാണ് അത് തിരുത്തിയതെന്നും എന്തുവേണ്ടി ഏത് ഘട്ടത്തിലാണ് തിരുത്തേണ്ടി വന്നതൊക്കെ എല്ലാവർക്കും അറിയാലോ. അല്ല, അവിടെ ഒരു എന്താ പറയാ പബ്ലിക് പി ആർ ഏജൻസി പ്രവർത്തിക്കുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അവിടെ മുഖ്യമന്ത്രിക്ക് തന്നെ ഒരു പി ആർ സർക്കാർ നിയോഗിച്ച് ശമ്പളം കൊടുക്കുന്ന കുറേ ആളുകൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് അതാണ് പി ആർ ഡി എന്ന് പറയുന്നത്. പി ആർ ഡി തന്നെയാണോ ഈ പറയുമ്പം നമ്മൾ പ്രൈവറ്റായി പറയുമ്പോൾ പി ആർ എന്ന് പറയും, മറ്റൊരു പി ആർ ഡി ഡിപ്പാർട്ട്മെൻറ്റ്, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റേ നമ്മൾ പി ആർ എന്ന് പറയും, പി ആർ ഏജൻസി എന്ന് പറയും. അതിന് വലിയൊരു വലിയൊരു ഒരു സംവിധാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടല്ലോ, അതെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളതാണ്. മുഖ്യമന്ത്രി പറഞ്ഞു അതേപോലെ കമ്പനിയുടെ മകനാണ് തന്നോട് ഇങ്ങോട്ട് വന്ന് സമീപിച്ചതെന്ന്. ആരാണ് ഇതിൽ നുണ പറയുന്നതെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇവര് രണ്ടാളും കളവാ പറയുന്നതാണ് എന്റെ അഭിപ്രായം. കളയിൽ നമുക്ക് ഇതൊന്നും മനസ്സിലാവുന്നു എന്ന് ഹിന്ദു പറഞ്ഞതായിട്ട് അവിടെ പത്രക്കാർ ചോദിക്കുന്നത് ഞാൻ കേട്ടു, എനിക്ക് വസ്തു അറിയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും തന്നെ അറിയുന്നുണ്ടാവും. അതായത് മുഖ്യമന്ത്രി മുമ്പ് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റാണ് ഇത്, അതുകൊണ്ട് ഇതുകൂടി അതിൽ ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദു അങ്ങനെ ചേർത്തത് എന്ന് പറയുന്നു. അതിന് വസ്തു നമുക്കറിയില്ല. അപ്പൊ രണ്ട് രീതിയിലായാലും എന്താണ്, മലപ്പുറത്തുകാര് ഈ പറയുന്നവരാണ്, അതാണ് പറഞ്ഞത്. മലപ്പുറത്തുകാരെ മാപ്പിളാരെങ്കിലും കൂട്ടിക്കോട്ടെ, ഇതല്ലാത്തൊരു ചെറിയ ഭാഗം ഉണ്ടല്ലോ, ഒരു 10-25%. അവരോടെങ്കിലും മാപ്പ് പറയണ്ടേ? ഈ ഗവൺമെന്റ് ഇല്ല, തീർച്ചയായിട്ടും ആരെ കളവ് പറയുന്ന അവരല്ലേ. ഒരു വിഭാഗം ഇങ്ങനെ പറയുന്നു, മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നു, മുഖ്യമന്ത്രിയുടെ എന്താ പറയാ സി എം ഓഫീസിന്റെ കുറിപ്പ് ഇങ്ങനെ പറയുന്നു, ഹിന്ദു അങ്ങനെ പറയുന്നു. ഇതെല്ലാം കൂടെ പറയുമ്പോ നമ്മളെന്താ വിചാരിക്കുന്നത്? ഇതിൽ ഏതെങ്കിലും ഒന്നല്ലേ സത്യം? ഇനി അതല്ല സത്യം വേറെയാണോ നമുക്കറിയോ? അല്ല, ആ ചിരി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എന്താ പറയാ ഇത്തരം ഘട്ടങ്ങളില് ഉത്തരമില്ലാത്തതിന് ഒന്നിലേക്ക് ചിരിക്കും. ആ നീ നല്ല ആളാന്ന് പറഞ്ഞ് അങ്ങോട്ട് തമ്മിൽ തിരിച്ചു പറയും. ഓ, എന്റെ ചോദ്യമൊക്കെ ഇഷ്ടപ്പെട്ടു. ആ എസ്കേപ്പിസം അല്ലാതെ എന്താ അതിനെ കുറിച്ച് പറയാ? ദിസ് ഈസ് ജസ്റ്റ് ലൈക്ക് എൻ എസ്കേപ്പിസം ഓൺ എ റിയൽ മാറ്റർ, വെരി സീരിയസ് മാറ്റർ. അതാർക്ക് മനസ്സിലാകാത്ത ഇല്ല, ഞാൻ ചോദിക്കട്ടെ. സി പി ഐ നിരവധി തവണ പറഞ്ഞു ആ സാധു സുനിൽകുമാർ പരാജയപ്പെട്ടു. ഇതിൽ ഏറ്റവും കൂടുതൽ ആ വിഷയത്തിൽ വ്യക്തിപരമായിട്ട് നഷ്ടമുള്ള ഒരാൾ സുനിൽകുമാർ അല്ലേ? അദ്ദേഹം എത്ര പ്രാവശ്യം പറഞ്ഞു? പക്ഷെ പറഞ്ഞാൽ മതിയോ? എന്തോ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തത്. സി പി എം നിലപാടെടുക്കാത്തതിന്റെ കാര്യം നമുക്ക് മനസ്സിലാവും. സി പി ഐ എന്തുകൊണ്ട് നിലപാടെടുക്കാത്തത്? അവർക്ക് നിലപാടെടുത്തൂടെ? അവർ ശക്തമായൊരു നിലപാടെടുത്താൽ ഇതിങ്ങനെ കുത്തഴിഞ്ഞു പോവോ? സി പി എമ്മിനെ സംബന്ധിച്ച്, ഗോവിന്ദ മാഷെ സംബന്ധിച്ച്, ആ പാർട്ടിയുടെ നേതൃത്വത്തെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കമ്മിറ്റ്മെന്റ് പ്രശ്നങ്ങളുണ്ടാവും. അതിനെന്തിനാ സി പി ഐ നിന്ന് കൊടുക്കുന്നത്? ബഗ്ഗയല്ലേ ഈ പറയുന്ന എൽ ഡി എഫിലെ എല്ലാ കക്ഷികളും പോയിട്ട് ഇദ്ദേഹത്തെ ഒന്ന് മാറ്റിത്തരണം, ഇദ്ദേഹത്തെ ഒന്ന് മാറ്റിത്തരണം. ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടാവും എൽ ഡി എഫിൽ ഇത്. അപ്പൊ അത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. മുഖ്യമന്ത്രി പറയാത്ത വാക്കുകൾ അധികമായി എഴുതി ചേർത്തത് ആളുകൾക്കെതിരെ അന്വേഷണം വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതിനോട് മുഖ്യമന്ത്രി കൃത്യമായി മറുപടി പറയുന്നില്ല. അത്രയും അധിക ഗൗരവമായ ഒരു ആരോപണം, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ദേശീയ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചേർത്ത് വെച്ചുള്ള പരാമർശം മുഖ്യമന്ത്രിയുടെ പേരിൽ അച്ചടിച്ചിറക്കിയിട്ട് അത് ആരാണ് എഴുതി കൊടുത്തത് എന്ന പേരിൽ അന്വേഷണം വേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. അന്വേഷണം വേണമോ പരിശോധിക്കണമോ ഒന്നും പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നു. ആരെ പറ്റി അന്വേഷിക്കുക? ഞാൻ ആദ്യം പറഞ്ഞതാണ് ഇതിന്റെ വസ്തുത. ഇതിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാ, മുഖ്യമന്ത്രി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്, യാതൊരു തർക്കവും എന്നെ സംബന്ധിച്ചിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ പിന്നീട് കുക്കപ്പ് സ്റ്റോറീസാണ്. കാരണം അതില്ലായിരുന്നെങ്കിൽ ഈ പത്രം ഇറങ്ങിയ ദിവസം 5 മണിക്ക് ട്രിവാൻഡ്രത്ത് അവൈലബിൾ ആണല്ലോ,
സ്വാഭാവികമായിട്ട് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, ഇന്ന ഡേറ്റിനാണ് ഇത് വരിക എന്ന് ആ സി എമ്മിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ടാവുമല്ലോ. നമ്മളൊക്കെ ഒരു പത്രത്തിൽ ഇന്റർവ്യൂ കൊടുത്താൽ ഇന്ന ദിവസത്തിൽ അത് വരൂട്ടോ എന്ന് പറയും. മാത്രമല്ല ഹിന്ദുവിന് ഇത് കൊടുക്കാൻ എനിക്കും താല്പര്യം ഉണ്ടായിരുന്നു എന്നാ സി എം എന്ന് പറഞ്ഞത്. അങ്ങനെ സി എമ്മിന്റെ താല്പര്യ പ്രകാരം ഒരു ദേശീയ പത്രമായ ഹിന്ദുവിന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് ആ അടിച്ചു വരുന്ന ദിവസം സ്വാഭാവികമായി അറിയിച്ചിട്ട് എങ്ങനെയാ 30 മണിക്കൂർ നീണ്ടുപോയത് തിരുത്താൻ? ആ സ്പോട്ടിൽ, ഓൺ ദ സ്പോട്ടിൽ രാവിലെ 7 മണിക്ക് പത്രക്കുറിപ്പ് കൊടുക്കണ്ടേ? ഈ പത്രത്തിൽ വന്നത് തെറ്റാണ്, മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പബ്ലിക്, ജനങ്ങൾ അത് തെറ്റിദ്ധരിക്കരുത്. ഹിന്ദുവിനെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്, അവർ തിരുത്തും. ഒരു പത്രക്കുറിപ്പ് വന്നോ? പിന്നെ ഈ വ്യഹക വ്യായാമത്തിൻ്റെയൊക്കെ ആവശ്യം എന്താ? അതാ ഞാൻ പറഞ്ഞത്, ഈ നാട്ടിലെ ഏത് 5 വയസ്സായ കൊച്ചിനും ഈ കാര്യം മനസ്സിലാവുന്നു. അല്ല, തുടക്കം മുതലേ മനസ്സിലായിരുന്നെങ്കിൽ ഇപ്പൊ പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്ത പരാതി ഒരു കഴമ്പും ഇല്ല എന്ന് പറഞ്ഞ് പെട്ടിയിലിട്ടു, എന്ത് പെട്ടിയില, വേസ്റ്റ് ബാസ്കറ്റിലിട്ടു, അതാണ് ചെയ്തത്. അതേപോലെ ഞാൻ കൊടുത്ത ഈ പരാതിയിൽ ഒരു കഴമ്പില്ലാന്ന് മുലക്കിലിടായിരുന്നല്ലോ. പിന്നെ എന്തിനാ അന്വേഷണ ഏജൻസിയൊക്കെ വെച്ചത്? ആരെ പറ്റിക്കാന? ആ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ക്ലിയർ അല്ലേ പറ്റിക്കാനാ വെച്ചതെന്നുള്ളത്? അതിലൊരു കഴമ്പില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു, പിന്നെ എന്തിനാ ഒരു ഏജൻസി, എന്തിനാ എസ് ഐ ടി? ഈ ആളുകളെ കണ്ണിൽ പൊട്ടീസാക്കാൻ. ഇപ്പൊ പറഞ്ഞല്ലോ അൻവർ വെളിയിൽ പറഞ്ഞു, പാർട്ടിയുടെ ശീലം ഇതല്ല. ഞാൻ എത്രയോ തവണ പറഞ്ഞു, സഖാക്കളോട് പറഞ്ഞു, പാർട്ടിക്കാരോട് പറഞ്ഞു, 100 കത്ത് ഞാൻ കൊടുത്ത് ബൈൻഡാക്കി വെച്ചിട്ടുണ്ടാവും. അതിനൊന്നും ഒരു പ്രതിവിധി ഇല്ലായിട്ടായി ജനങ്ങളെ വിളിച്ചു പറഞ്ഞത്. ജനങ്ങളോട് ഇത്രയും പബ്ലിക്കായിട്ട്, ഇത്രയും ഹാർഷായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് മാത്രമല്ല, ഇപ്പൊ ഇങ്ങനെ ഒരു പൊട്ടീസിന് എന്ന് പറയാം നമ്മള്, ഒരു അന്വേഷണം ഇങ്ങനെ നടക്കുന്നത്, ആ പൊട്ടീസിലാണ് അന്വേഷണം നടക്കുന്നതിന്റെ ഭാഗമല്ലേ? ഇന്നിപ്പോ ഈ അജിത് കുമാറിനെതിരെ ഡി ജി പി ഒരു സ്റ്റാൻഡ് എടുത്തു, വേറെ ആരും സ്റ്റാൻഡ് എടുക്കൂല. ഇനി ഒരു സ്റ്റാൻഡ് ഡി ജി പിക്ക് എടുക്കാൻ കഴിയും എന്ന വിശ്വാസം എനിക്കില്ല. അപ്പോഴേക്ക് ഡി ജി പി ആ സീറ്റിലുണ്ടാവില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ വരട്ടി മൂത്രമൊഴിപ്പിച്ചിട്ടുണ്ടാവും. ഒരു സി എം ഒന്ന് പറഞ്ഞ അങ്ങോട്ട് എഴുതി തന്നാന്ന് പറയും. അപ്പോൾ അങ്ങനെ ഡി ജി പി ഇങ്ങനൊരു ഘട്ടത്തിൽ അജിത് കുമാറിന് വീഴ്ചയുണ്ട്. ആ വീഴ്ചയുടെ ഫലമായിട്ട് എന്താ കേരളത്തിൽ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? ഒരു പാർലമെന്റ് സീറ്റ് ബി ജെ പിക്ക് ഉണ്ടായി. അപ്പൊ എന്താ ഈ പാർട്ടി നോക്കി നിൽക്കുന്നത്? സി പി എം എവിടെ? അവിടെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഇല്ലേ? ആ അന്വേഷണത്തിന്റെ മോളിൽ ഡി ജി പി പറയുന്നു അജിത് കുമാറിന് ഇതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ പൂരം കലക്കിയത് അജിത് കുമാറാണ്, ഈ പൂരം കലങ്ങിയത് കൊണ്ട് ജനങ്ങൾ തൃശൂർ സിറ്റിയിലെതിരായി, അത് ഈ ഗവൺമെന്റിനെതിരായി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി, അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടി. അവിടെ പാർട്ടി ഇടപെടണ്ടേ? എന്ത് പാർട്ടി നോക്കിയിരിക്കുന്നത്? അപ്പൊ ഞാനീ പറയുന്ന നെക്സസ്, ആ നെക്സസ് ഈ പറയുന്നതിലൊക്കെ ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കി. ആ നെക്സസിന്റെ കരാള ഹസ്തങ്ങളുടെ നടുവിലാണ് കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ. പത്രക്കാരായ നിങ്ങളെങ്കിലും മനസ്സിലാക്കുക, നമ്മുടെ മക്കൾക്കൊക്കെ അവിടെ ജീവിച്ചു പോകണം, നമ്മളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിന്ന് വരും. അപ്പൊ ആ നെക്സസ് തന്നെയാണ് ഈ കേരളത്തെ കാർന്നു തിന്ന ക്യാൻസർ, അതിന്റെ ഭാഗം തന്നെ അത്. അതാണ് ഈ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ പൊന്നു, അതിലൊരു ഞാൻ ആ പരാതിയിൽ വിശദമായി പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. പി ശശിക്കെതിരെ ഞാൻ പാർട്ടിക്ക് കൊടുത്ത പരാതിയിൽ കോഴിക്കോട്ടെ ഒരു ഒരു വ്യാപാരി അദ്ദേഹത്തിന്റെ പാർട്ടർ കള്ളരേഖ ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ കച്ചവടം തട്ടിയെടുത്തതിന് കൊടുത്ത പരാതിയിൽ പി ശശി ഇന്ന രീതിയിൽ ഇടപെട്ടു എന്നും ആ ഇടപെട്ട ആ മറുഭാഗം യഥാർത്ഥ കക്ഷികളുടെ പേരും അഡ്രസ്സൊക്കെ ഞാൻ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ അവരെ ക്യാമറക്ക് മുമ്പ് കൊണ്ടുവരി, നിങ്ങളോട് ചോദിക്കൂ. അത് പാർട്ടി അന്വേഷിക്കണ്ടല്ലേ? ഞാനെന്തിനാ പുറത്തുവിട്ട്? സി പി എമ്മിന്റെ രാത്രിത്തെ ചർച്ചയിൽ വരുന്ന സുനിൽകുമാർ അഡ്വക്കേറ്റ് അനിൽ അടക്കമുള്ളവർ ഇങ്ങനെ പറയല്ലേ, അൻവർ കൊടുത്ത പരാതിയിൽ ഒരു ചുക്കൂല്ല പാർട്ടി പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ച്. അപമാനിക്കപ്പെട്ടോണ്ട് പുറത്തു വിട്ടതാണ്. എന്റെ മാനം നോക്കാൻ ഞാനേ ഉള്ളൂ, ഒരാളും വരില്ല നിന്ന്.
അപ്പൊ മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ കള്ളക്കടത്തുകാരനാണ്, മുഖ്യമന്ത്രി പറയുന്നത് ഈ ശശിന്റെ എല്ലാ സ്വഭാവം ഞാൻ പറഞ്ഞ സ്വഭാവം എനിക്കുള്ളവരാണ്, അനിൽകുമാർ പറയുന്നത് ഈ പരാതിയിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇതായിട്ടില്ല, അൻവർ ആളാകാൻ നടക്കുകയാണ്. ഇനിയിപ്പോ അൻവറിനെ കുറിച്ച് പറയാൻ അൻവർ അല്ലാതെ എനിക്കൊരു നാവുള്ളൂ. ആ ജില്ലാ സെക്രട്ടറി പറഞ്ഞില്ലേ അൻവറിന് ഒരു നാവുള്ളൂ, ഞങ്ങൾക്കൊരു ലക്ഷം നാവ്. അത് സത്യമാണ്, തൊണ്ട പൊട്ടി ഈ ഒരു നാവ് കൊണ്ട് പറഞ്ഞേ പറഞ്ഞ്. ഈ പറഞ്ഞ ആർക്ക് വേണ്ടിയിട്ടാ? ഈ പാവപ്പെട്ട മനുഷ്യർക്കും ഈ സഹാക്കൾക്കും വേണ്ടിയിട്ടാ? ഈ ഒരു നാവ് കൊണ്ടാണ് നേരിടുന്നത്, തൊണ്ട തന്നെ പോയി.